സാർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുന്നു സാർ. സാർ, കേരളം പ്രകൃതി മനോഹരമായ നമ്മുടെ കൊച്ചു സംസ്ഥാനം, ടൂറിസം മേഖല അതിവേഗം മുന്നോട്ട് വന്നിരുന്നു. നമുക്കറിയാം കോവിഡ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് ടൂറിസം മേഖലയാണ്. കാരണം ടൂറിസം മേഖലയിൽ പ്രതിസന്ധി വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് മാർച്ച് മാസത്തിൽ ലോകാരോഗ്യ സംഘടന യാത്രാ നിരോധനം ഏർപ്പെടുത്തിയതോടുകൂടി ടൂറിസ്റ്റുകൾ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വരവ് നിലച്ചു. സാർ, ഇതുമായി ബന്ധപ്പെട്ട് ആസൂത്രണ ബോർഡിൻ്റെ പഠന റിപ്പോർട്ട് 2020-21 സാമ്പത്തിക വർഷത്തിൽ 20,000 കോടി രൂപയുടെ നഷ്ടമാണ് നമ്മുടെ സംസ്ഥാനത്തിന് ടൂറിസം മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. സാർ, ഇവിടെ കേരളം പ്രകൃതി മനോഹരമായ സംസ്ഥാനമെന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വയനാട് മലകളും അരുവികളും പുഴകളും അണക്കെട്ടുകളോടുകൂടിയുള്ള പ്രകൃതി മനോഹരമായ ഒരു ജില്ലയാണ് സാർ. സാർ, ഇന്ന് വയനാട്ടിലും ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി രാവിലെ സൂചിപ്പിച്ചതുപോലെ വിവിധ ടൂറിസം പദ്ധതികൾ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും. പ്രധാനമായും അദ്ദേഹം കഴിഞ്ഞ ദിവസം ജില്ലയിൽ വന്നപ്പോൾ ജനപ്രതികളെയും ടൂറിസം PWD മേഖലയിലെ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു ചേർത്ത് ടൂറിസം മേഖലയിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു സാർ. ഞാൻ ഓർക്കുന്നു 2013 കേരള നിയമസഭയിൽ AP അനിൽകുമാർ ടൂറിസം വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ തീർത്ഥാടന ടൂറിസത്തിന് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. സാർ, ഇന്ന് വയനാട് ജില്ലയിലെ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ രാമായണ സർക്യൂട്ട് എന്ന് പറയുന്ന പുതിയ പദ്ധതി, ഏതാണ്ട് 46 കോടിയുടെ പദ്ധതി അങ്ങയുടെ മുന്നിൽ സമർപ്പിച്ചിരിക്കുക. രാമായണത്തിൽ രാമൻ സീതയെ ഉപേക്ഷിച്ചതിന് ശേഷമുള്ള കഥകൾ അരങ്ങേറിയത് വയനാട്ടിലാണ്. വിശ്വാസം ബാമുഴിയായി തലമുറകളായി കൈമാറി വന്ന കഥകൾ. സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രസിദ്ധമായ കുടിയേറ്റ മേഖലയായ പുൽപ്പള്ളിയിലാണ്. അതുമായി ബന്ധപ്പെട്ട് വാത്മീകി രാമായണം രചിച്ചത് വാത്മീകി ആശ്രമമായ പുൽപ്പള്ളിയിലാണ്. ജടിയേറ്റകാവ്, ഇരുളം, സീതാദേവി ക്ഷേത്രം, പുറക്കാടി ക്ഷേത്രം, പൊൻകുഴി ക്ഷേത്രം, എരിയപ്പള്ളി ക്ഷേത്രം, തിരുസിലേരി അമ്പലം, തിരുനെല്ലി ക്ഷേത്രം, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി വരുന്നു സാർ. ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ടൂറിസം പദ്ധതി ആവിഷ്കരിക്കാൻ കഴിയുന്നത് വയനാട് ജില്ലയിലാണ്. സാർ, പ്രസിദ്ധമായ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ, ചീയമ്പം തീർത്ഥാടന കേന്ദ്രം ചീയമ്പ് ചർച്ച്, സാർ നടവയിൽ ചർച്ച്, പടമല ചർച്ച്, പള്ളിക്കുന്ന് ചർച്ച്, ബത്തേരി മലങ്കര പള്ളി ക്രിസ്ത്യൻ വിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുക സാർ. സാർ, അതേപോലെ തന്നെ മുസ്ലിം ദേവാലയങ്ങൾ, സാർ ബാബലി മഖം, പീച്ചങ്കോട് മഖം, ബാറാമ്പറ്റ മഖം, കുഞ്ഞോം ഏറ്റവും ആദ്യം വയനാട് ജില്ലയിൽ സ്ഥാപിതമായ മുസ്ലിം ദേവാലയമായ കുഞ്ഞോം മഖം, കോളിയാടി മഖം, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തീർത്ഥാടന ടൂറിസത്തിന് ഏറ്റവും സാധ്യതയുള്ള ജില്ലയാണ് വയനാട്. അത് അങ്ങേക്കറിയാം. അങ്ങ് ഉദ്യോഗസ്ഥന്മാരോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സാർ. അതോടൊപ്പം തന്നെ അദ്ദേഹം അങ്ങ് രാവിലെ സൂചിപ്പിച്ചു വയനാട്ടിലെ ആദിവാസി പട്ടികവർഗ ഗോത്ര സമൂഹത്തെ സംബന്ധിച്ച് അവരെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ടൂറിസം പദ്ധതിയാണ് നടപ്പാക്കേണ്ടതെന്ന്. സാർ, വയനാട് ജില്ലയിൽ അദ്ദേഹം സൂചിപ്പിച്ചു ഏറ്റവും ആദ്യത്തെ ടൂറിസം മേഖല ഗൈഡ് എന്ന് പറയുന്നത് ആദിവാസി സമൂഹത്തിലെ കരിന്തണ്ടൻ മൂപ്പമെന്ന. കരിന്തണ്ടൻ മൂപ്പന്റെ ആത്മാവ് അന്തി ഉറങ്ങുന്നത് ചുരത്തിന്റെ മേലെയാണ് സാർ. അവിടെ ചുരത്തിന്റെ കവാടത്തിൽ ആദിവാസി സഹോദരങ്ങൾ ഇന്നും നിലവിളക്ക് കത്തിച്ച് രാവിലെയും വൈകിട്ടും അദ്ദേഹത്തിന് ആരാധിച്ചു വരുന്നു സാർ. അദ്ദേഹത്തിന് ഒരു സ്മാരകം പണിയുന്നതിന് വേണ്ടി ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് സാർ. കേന്ദ്ര ഗവൺമെന്റ് 16 കോടി രൂപയോളം ടൂറിസം മേഖലയ്ക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് സ്വാതന്ത്ര്യസമര സേനാനികളായ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട സ്വാതന്ത്ര്യസമര സേനാനികൾക്ക്
സ്മാരകം ഉൾപ്പെടുന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിനു വേണ്ടിയ സാർ വീരബൾ സിത്തമ്പുരാന്റെ കഥ അങ്ങേക്കറിയാം. വയനാടൻ മലയിടുക്കുകളിൽ ബ്രിട്ടീഷ് പടയാളികളെ തുരത്തുന്നതിനു വേണ്ടി വീരബൾ സിത്തമ്പുരാന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ വലം കൈപ്പോരാളിയായി അദ്ദേഹത്തിന് നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ പോരാളി തലക്കൽ ചന്തു. തലക്കൽ ചന്തുവിന്റെ ആത്മാവ് അന്തിയുറങ്ങുന്നത് ഇന്ന് പനമരം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമീപമാണ്. ഞാൻ ഓർക്കുന്നു, ആദിവാസി സമൂഹത്തിൽപ്പെട്ട കുറച്ച് പടയാളികൾ അന്ന് വീരബൾ സിത്തമ്പുരാന് നേതൃത്വം കൊടുത്തിരുന്നു. കുറച്ച് സമുദായത്തിൽപ്പെട്ട ഇതിന്റെ സംഘാടകർ അന്ന് മൺമറഞ്ഞുപോയ എം എ ഷാനവാസ് എം പിയോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം 10 ലക്ഷം രൂപ അനുവദിച്ച് അവിടെ ഒരു സ്മാരകം നിർമ്മിച്ചു. സാർ, അത് വികസിപ്പിക്കാൻ നമുക്ക് കഴിയൂ സാർ. സാർ, അതോടൊപ്പം തന്നെ ഇടം കൈപ്പോരാളിയായി അദ്ദേഹത്തിന് നേതൃത്വം കൊടുത്ത നമ്മുടെ എടച്ചനക്കുങ്കൻ, നായർ സമുദായത്തിൽപ്പെട്ട എടച്ചനക്കുങ്കൻ, ഈ എടച്ചനക്കുങ്കനെയും തലക്കൽ ചന്ദനെയും കൂട്ടിയിണക്കിക്കൊണ്ട് മാനന്തവാടിയിൽ അന്തിയുറങ്ങുന്ന വീരബൾ സിത്തമ്പുരാന്റെ സ്മാരകമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കുങ്കിച്ചിറയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ടൂറിസം നമുക്ക് കൊണ്ടുവരാൻ കഴിയും വയനാട്ടിൽ. സാർ, അവർക്ക് ആവശ്യമായ സ്മാരകങ്ങൾ പണിയുന്നതിന് വേണ്ടി, ഈ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി അണക്കെട്ടുകളും പുഴകളും കബനി നദിയടക്കം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഗവൺമെന്റിന് കഴിയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ. സാർ, മറ്റൊരു കാര്യം നമുക്കറിയാം, പി ഡബ്ല്യു ഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വേദനാജനകമായ കാര്യമാണ്. ഇവിടെ ഗണേഷ് കുമാർ എം എൽ എ സൂചിപ്പിച്ചു, അങ്ങ് പറഞ്ഞു കിഫ്ബിയിൽ ഒത്തിരി പദ്ധതികൾ കേരളത്തിൽ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. സാർ, യാഥാർത്ഥ്യമാണ്, അതൊന്നും ഞങ്ങൾ നിഷേധിക്കാൻ തയ്യാറല്ല. എന്നെയും നിങ്ങളെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ഇന്ന് പ്രചരിപ്പിക്കുന്ന ചില വാർത്തകളുണ്ട് സാർ. ഇന്ന് കിഫ്ബി ഏറ്റെടുത്ത് നടപ്പാക്കുന്ന പദ്ധതികൾ ഇന്ന് പാതി വഴിയിൽ കിടക്കുകയാണ്. അങ്ങ് സന്ദർശിച്ച മാനന്തവാടി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി മൂന്ന് മണ്ഡലങ്ങളെയും ബന്ധിപ്പിക്കുന്ന പനമരം മീനാച്ചി റോഡ്, മീനാച്ചി പനമർ റോഡ്, ഈ റോഡ് ഇന്ന് വലിയ ശോചനീയാവസ്ഥ സാർ. കാരണം 22 കിലോമീറ്റർ ഉള്ള റോഡ് 55 കോടി രൂപ ഗവൺമെന്റ് അനുവദിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങളും ജനപ്രതിനിധികളും എല്ലാവരും ആഹ്ലാദത്തിലായിരുന്നു. ഇന്ന് ദുഃഖത്തിലാണ്. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് പറയുന്നത് എന്നോടും നിങ്ങളോടുമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി അവിടെ വന്ന് സന്ദർശിച്ചു. ഇന്ന് കർഷകര് വാഴയും നട്ട് പ്രതിഷേധിക്കുക, കാപ്പിത്തൈകൾ നട്ട് പ്രതിഷേധിക്കുക, ഫലവൃക്ഷത്തൈകൾ നട്ട് പ്രതിഷേധിക്കുക. കർഷകർ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതീതമായി രംഗത്ത് വന്നിരിക്കുകയാണ് സാർ. കാരണം അങ്ങ് സന്ദർശിച്ചു, അങ്ങ് കഴിഞ്ഞ സെഷനിൽ അദ്ദേഹം നിങ്ങൾ പറഞ്ഞു വയനാട് സന്ദർശിക്കുമ്പോൾ ഞാൻ ആ റോഡ് സന്ദർശിക്കുമെന്ന്. അങ്ങ് സന്ദർശിച്ചു. ഇന്ന് എടുത്ത കമ്പനി ആ റോഡിന്റെ പണി പൂർത്തീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഒരു മിനിറ്റും കൂടി സാർ, വളരെ പ്രധാനപ്പെട്ട കാര്യം സാർ. ഇവിടെ 3 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട്, അധികം 3.5 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട് സാർ. ഇതിന്റെ അകത്ത് ഈ റോഡ് എടുത്ത കമ്പനി അവർക്ക് പണിയെടുക്കാൻ കഴിയില്ല സാർ. അവർ 2019 ആരംഭിച്ച വർക്ക് 2021 പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഇന്ന് റോഡ് കുഴിയും കുണ്ടുമായി മാറിയിരിക്കുക. കാരണം അങ്ങ് സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഞാൻ പി ഡബ്ല്യു ഡിയുമായി ആരോടാണ് സംസാരിക്കാൻ, പി ഡബ്ല്യു ഡിയുമായി സംസാരിക്കുമ്പോൾ പറയുന്നു എല്ലാം കിഫ്ബി ഏറ്റെടുത്തിരിക്കുക, പുതിയ സംവിധാനമുണ്ടാക്കി കിഫ്ബി മുന്നോട്ട് പോവുകയാണ്. സാർ, ഞാൻ അന്ന് സൂചിപ്പിച്ചു, പലവട്ടം സൂചിപ്പിച്ചു, അങ്ങേക്കൊരു കത്ത് തന്നിട്ടുണ്ട്. ഈ സഭ കഴിയുന്നതിന് മുൻപ്, സഭാ സെഷൻ അവസാനിക്കുന്നതിന് മുൻപ് ഈ റോഡുമായി ബന്ധപ്പെട്ട് അങ്ങൊരു യോഗം വിളിച്ചു ചേർക്കണം. ഞാൻ മാത്രമല്ല, കൽപ്പറ്റ എം എൽ എ വേണം, മാനന്തവാടി എം എൽ എ വേണം, ഉദ്യോഗസ്ഥന്മാർ വേണം. വളരെ പ്രധാനപ്പെട്ട റോഡാ, തമിഴ്നാട് കർണാടക ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റോഡാണ് ഇത്. ഈ റോഡ് കണ്ണൂർ എയർപോർട്ടിലെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന, മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട റോഡ്. ഇന്നും 55 കോടി മുടക്കി ടെൻഡർ ചെയ്തിട്ട് പ്രവൃത്തി തുടങ്ങിയിട്ട് ആ കരാറുകാരൻ ഇന്നും നിരുത്തരപരമായിട്ടുള്ള പെരുമാറ്റം നടത്തിക്കൊണ്ടിരിക്കുക സാർ. ഇവിടെ സൂചിപ്പിച്ചു സാർ, ഞങ്ങൾക്ക് എയർപോർട്ടില്ല, ഞങ്ങൾക്ക് മറ്റ് ട്രെയിൻ സൗകര്യങ്ങളില്ല. നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ 2013 അധികാരത്തിൽ വന്ന ഗവൺമെന്റ് മുതൽ ഇങ്ങോട്ട് ചർച്ച തുടങ്ങിയതാണ് സാർ.
തലശ്ശേരി നിന്നും മാനന്തവാടി മൈസൂർ നഞ്ചങ്കോട് നിന്നും മേപ്പാടി മേപ്പാടി കൽപ്പറ്റ ബത്തേരി ഈ രാഷ്ട്രീയമല്ല സാർ പൊതുവികസനമാണ് വയനാടിന്റെ രണ്ട് മിനിറ്റ് അധികം എടുത്തു സാർ ഇതിന്റെ അകത്ത് ഇതൊരു കണക്ടിവിറ്റി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രോജക്ട് ഇപ്പൊ തയ്യാറാകുമെന്ന് അറിയാൻ കഴിഞ്ഞു സാർ നടക്കുമോ നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ ഒന്ന് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം സാർ ഇവിടെ ഇവിടെ മുകേഷ് എം എൽ എ സൂചിപ്പിച്ചു കോഴിക്കോട് നിന്നും സുൽത്താൻ ബത്തേരിക്ക് നാടകം അഭിനയിക്കുന്നതിന് വന്ന റോഡിന്റെ കഥ ആ റോഡിന്ന് എൻ എച്ച് 766 സാർ സാർ ആ റോഡിന്ന് രാത്രികാല നിരോധനം ഏർപ്പെടുത്തിയിട്ട് വർഷങ്ങളോളം ഞാൻ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തും യു ഡി എഫ് ഗവൺമെന്റ്